ദേവിക സ്മാർട്ട് അക്കാദമിയിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്, മറ്റുള്ളവരോട് നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ എങ്ങനെ നമുക്ക് ആ സംഭാഷണം അവർക്ക് ആകർഷണമാക്കാം എന്നതിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, കണക്ട് വിത്ത് ദ പേഴ്സൺ. നമ്മളിപ്പോൾ ആരോടാണോ സംസാരിക്കുന്നത് ആരോട് കണക്ട് ചെയ്ത് സംസാരിക്കുക, റിലേറ്റ് ചെയ്ത് സംസാരിക്കുക. ഒരു കുട്ടീനോട് ചെന്നിട്ട് നമ്മൾ ആ കുട്ടിക്ക് ബന്ധമില്ലാത്ത ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതേസമയം ആ കുട്ടിക്ക് ബന്ധമുള്ള, അതായത് ആ കുട്ടിക്ക് താല്പര്യമുള്ള കാര്യം സംസാരിക്കുമ്പോൾ ആ കുട്ടിക്ക് നമ്മളോട് നല്ലൊരു ആകർഷണം തോന്നും. അതാണ് ഒന്നാമത്തെ. അപ്പോൾ കണക്ട് ചെയ്ത് സംസാരിക്കുക, റിലേറ്റ് ചെയ്ത് സംസാരിക്കുക. രണ്ടാമത്തെ, ടോട്ടലി കമ്മിറ്റഡ് വിത്ത് യുവർ ഐഡിയാസ്. നമ്മൾ നമ്മുടെ ഐഡിയാസിൽ കമ്മിറ്റ് ചെയ്തിരിക്കണം. അതായത് എന്താ, ഞാനിപ്പോൾ ഒരാളോട് പറഞ്ഞു ആ നമുക്ക് ആ കൂട്ടുകെട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ ചെന്ന് ആ കൂട്ടുകെട്ട് ചേരുന്നു. അതേസമയം ഞാൻ ആ കൂട്ടുകെട്ട് വേണ്ട എന്ന് പറഞ്ഞ് ആ കുട്ടീൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് നമ്മളോടൊരു ആകർഷണം തോന്നും. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ, ഫോക്കസ് ഓൺ സൊല്യൂഷൻ നോട്ട് പ്രോബ്ലം. നമ്മൾ എപ്പോഴും സൊല്യൂഷൻ കാണാൻ ശ്രമിക്കണം. ഒരു എന്ത് പ്രശ്നം വന്നാലും നമുക്ക് അതിനൊരു സൊല്യൂഷൻ കാണാൻ ശ്രമിക്കണം. നമ്മൾ ഇങ്ങനെ പ്രോബ്ലംസ് ഇങ്ങനെ പറഞ്ഞിരിക്കും, അതേസമയം നമ്മൾ അതിനൊരു സൊല്യൂഷൻ, ആ പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കാണാൻ ശ്രമിക്കണം. നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒരാൾ വന്ന് നമ്മൾ അയാളുടെ പ്രോബ്ലം പറയുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുവാണെങ്കിൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് കണക്ട് വിത്ത് ദ പേഴ്സൺ, ടോട്ടലി കമ്മിറ്റഡ് വിത്ത് യുവർ ഐഡിയാസ്, ഫോക്കസ് ഓൺ സൊല്യൂഷൻ നോട്ട് പ്രോബ്ലം. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരോട് സംഭാഷണം നടത്തുമ്പോൾ അവർക്ക് നിങ്ങളെ ആകർഷണമാക്കാൻ കഴിയും.